നമസ്കാരം കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ കോവിഡ് ലോക്ഡൌൺ അപ്ഡേഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എല്ലാവരും അറിയേണ്ട വിവരങ്ങളാണിവ അതിനാൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുന്നതിനൊപ്പം ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക അതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഒരു വർഷത്തിലധികമായി തുടരുന്ന കോവിഡ് മഹാമാരിയും തുടർന്നുള്ള ലോക്ഡൌണും സമസ്ത മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കോവിഡ് മൂന്നാം തരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇനിയും അടച്ചിടൽ തുടരാനാണ് സാധ്യത ഈ അവസ്ഥയിൽ ആശ്വാസം നൽകുന്ന ചില പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയിട്ടുള്ളത് അതിന്റെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് 1416 കോടി രൂപയുടെ കോവിഡ് സഹായ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് വ്യവസായ മന്ത്രി പി രാജീവാണ് സഹായ പദ്ധതി പ്രഖ്യാപിച്ചത് കോവിഡിൽ പ്രതിസന്ധി നേരിടുന്ന സംരംഭങ്ങളെ സഹായിക്കുന്നതിനും സാധാരണ നിലയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനുമാണ് സഹായ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുന്നതെന്ന് മന്ത്രി പറഞ്ഞു കോവിഡ് സമാശ്വാസ പദ്ധതി 2021 ജൂലൈ 1 മുതൽ ഡിസംബർ വരെയാണ് പ്രാബല്യത്തിലുണ്ടാവുക ഇളവുകൾക്കും ഉത്തേജക പദ്ധതികൾക്കുമായി 1416 കോടി രൂപയുടെ വായ്പ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യും എല്ലാ ചെറുകിട സൂക്ഷ്മ ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്കും ഒരു വർഷത്തേക്ക് 50% പലിശ ധനസഹായം നൽകും ഒരു യൂണിറ്റിന് 120,000 രൂപ വരെ ലഭിക്കും ആകെ 400 കോടി രൂപയുടെ ഈ പാക്കേജിൽ 5,000 സംരംഭകർക്ക് സഹായം ലഭ്യമാക്കും മറ്റൊരു വാർത്തയിലേക്ക് വരാം കോവിഡ് രണ്ടാം തരംഗമുണ്ടാക്കിയ പ്രതിസന്ധി മറികടക്കാൻ പാക്കേജ് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ കോവിഡിൽ പ്രതിസന്ധി നേരിടുന്ന മേഖലകൾക്ക് 1.10 ലക്ഷം കോടി രൂപയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത് ആരോഗ്യമേഖലയ്ക്ക് 50,000 കോടി മറ്റു മേഖലകൾക്ക് 60,000 കോടിയുമാണ് ലഭ്യമാക്കുക ആരോഗ്യമേഖലയ്ക്കുള്ള പലിശ നിരക്ക് 7.95% മറ്റു മേഖലകൾക്ക് 8.25% ആയിരിക്കും മൈക്രോഫിനാൻസ് സ്ഥാപനങ്ങൾ വഴി 3 വർഷ കാലാവധിയിൽ 25 ലക്ഷം വരെ വായ്പ ലഭ്യമാക്കും കോവിഡിൽ തകർന്നടിഞ്ഞ മേഖലയാണ് ടൂറിസം ടൂറിസം മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യമെത്തുന്ന 5 ലക്ഷം ടൂറിസ്റ്റുകൾക്ക് സൌജന്യ ടൂറിസ്റ്റ് വിസ നൽകും പദ്ധതി 2022 മാർച്ച് 31 വരെയോ 5 ലക്ഷം വിസ നൽകുന്നതുവരെയോ നിലവിലുണ്ടാകും 11,000 രജിസ്റ്റേർഡ് ടൂറിസ്റ്റ് ഗൈഡുകൾക്കും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക സഹായം നൽകും കുട്ടികളെ കേന്ദ്രീകരിച്ച് പൊതു ആരോഗ്യ മേഖലയിൽ 23,220 കോടി രൂപ കൂടി ചെലവാക്കും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി 2021 സെപ്റ്റംബർ വരെ നീട്ടി ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ഗുണഭോക്താക്കൾക്ക് 5 കിലോ അരി സൌജന്യമായി നൽകും തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയിട്ടുള്ളത് മറ്റൊരു വാർത്ത സംസ്ഥാനത്ത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും കോവിഡ് വാക്സിൻ ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വിഭാഗങ്ങളുടെ മുൻഗണന തുടരും വാക്സിൻ എടുക്കുന്നതിനായി കോവിൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്ലോട്ട് തിരഞ്ഞെടുക്കണം സ്ലോട്ട് എടുക്കാത്ത വാക്സിനേഷൻ സെന്ററുകളിൽ പോയി തിരക്ക് കൂട്ടരുത് ലഭ്യമാകുന്ന മുറയ്ക്ക് വാക്സിനേഷന്റെ എണ്ണം പരമാവധി കൂട്ടുമെന്നും മന്ത്രി പറഞ്ഞു കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ധനസഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ കഴിയില്ലെന്ന നിലപാടിലും കേന്ദ്രം മാറ്റം വരുത്തിയിരിക്കുകയാണ് മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഏഷ്യൻ വികസന ബാങ്കുമായി ചേർന്ന് ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുമെന്നും കേന്ദ്രം അറിയിച്ചു പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഹാൾ ടിക്കറ്റ് കാണിച്ചാൽ യാത്ര ചെയ്യാൻ അനുമതി നൽകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് യാത്ര ചെയ്യുന്നതിന് ഒരുവിധത്തിലും തടസ്സമുണ്ടായിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു ആശ്വാസ വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കോവിഡ് ലോക്ഡൌൺ അപ്ഡേഷൻ അവസാനിപ്പിക്കാം സംസ്ഥാനത്ത് ഇന്ന് TPR 10 താഴെ എത്തിയത് ആശ്വാസം നൽകുന്നു 9.44 ആണ് TPR അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം